തളിരിലകൾ എന്ന പേരിൽ ഫൈസൽ ഹസനിയുള്ളിൽ എഴുതിയ പുസ്തകത്തിൻ്റെ 19-ാമത്തെ ഭാഗം തുടങ്ങുന്നു. അടുത്ത അധ്യായം, ഉള്ളില്ലാത്തവരുടെ ചണ്ഡരാഗങ്ങൾ, ഉടുപ്പില്ലാത്തവരുടെയും. ആദ്യം 2-3 ആഗ്രഹങ്ങൾ പറയാം. വീട് ഗ്രാനൈറ്റ് കൊണ്ട് ഫ്ലോറിംഗ് നടത്തണം. സുഹൃത്തിൻ്റെ ജ്വല്ലറിയിൽ 2.5 ഒരു ഷെയർ ഇടണം. ഒരു സ്വിഫ്റ്റ് ഡിസയർ എത്രയും പെട്ടെന്ന് കൈക്കലാക്കണം. പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന കാലി സ്ഥലം വിൽക്കാനുണ്ട്, വാങ്ങണം. അഥവാ വിറ്റുപോയാൽ പിന്നെ തൊടാൻ കിട്ടില്ല സ്ഥലം. ഇങ്ങനെ ക്യൂ ആയി നിൽക്കുന്ന ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാൻ ഒരു ഉപായം പറഞ്ഞു തരട്ടെ. കടം വാങ്ങുക. ആരോടും? കാണുന്നവരോടൊക്കെ. എങ്ങനെ തിരിച്ചു വിട്ടും ഈ കടങ്ങളൊക്കെ? വീട്ടിയില്ലെങ്കിൽ എന്താ, പട്ടിലും പകിട്ടിലും പത്രാസിലും നടന്നുകൂടെ? പറവറപ്പിക്കണം എന്ന ആഗ്രഹം ഒരു ഫർണസിൽ എന്ന പോലെ തിളച്ചു മറയുന്നുണ്ട് നമുക്കുള്ളിൽ. ആന്തരികമായി നാം എന്തുതന്നെ ആയാലും ആളുകളുടെ മുമ്പിൽ നാം വമ്പുറ്റ ശുചായികളായി തന്നെ വിലസണമെന്ന പൊങ്ങച്ച വിചാരം ഒരു പൊങ്ങുപോലെ നമ്മിൽ പൊങ്ങിക്കിടക്കുന്നു. ഇതിനെപ്പറ്റിയാണ് ചണ്ഡമനഃശാസ്ത്രം അഥവാ ഡ്രംസ് ഫിസിയോളജി എന്ന് വ്യവഹരിച്ചു പോരുന്നത്. ചണ്ടക്ക് ഒച്ച വെച്ച് തന്റെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കണം എന്ന വിചാരം മാത്രമേ ഉള്ളൂ. ആരാന്റെ ആഞ്ഞുതല്ലലുകൾ സ്വന്തം തലമൂർത്തിയിൽ ദയനീയമായി ഏറ്റുവാങ്ങിയാണ് ഓരോ തവണയും ചെണ്ട തന്റെ ശബ്ദ സാന്നിധ്യം ഘോഷിക്കുന്നത്. ഓർമ്മ വേണം, ഉള്ള പൊള്ളയായ ഒരു പൊട്ടനാണ് ഈ ചെണ്ട. ഉള്ളില്ലാത്തത് കൊണ്ടാണ് ഇത്രയധികം ഒച്ച. നമ്മളിൽ ചിലരെങ്കിലും ഇങ്ങനെ ഉള്ളില്ലാ ചെണ്ടകളായി മാറിപ്പോകുന്നില്ലേ? പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ എന്തെല്ലാം കോപ്രായങ്ങളാണ് നാം കാട്ടിക്കൂട്ടുന്നത്? തന്റെ ധനാഢ്യതയ്ക്ക് യാതൊരു ഇടർച്ചയും പറ്റിയിട്ടില്ല എന്ന് വ്യാജമായി തെളിയിക്കാൻ എത്രയെല്ലാം ചെണ്ട തല്ലുകളാണ് സ്വകാര്യമായി നാം നെഞ്ചിലേറ്റുവാങ്ങുന്നത്. നാം എന്താണോ അതങ്ങനെ തന്നെ ജനങ്ങൾ അറിഞ്ഞാൽ എന്താ കുഴപ്പം? കനാഅത്ത് കിഫായത്ത് അഥവാ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നൊക്കെ പറയുന്ന സംഗതികൾ പറ്റേ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവ നാടുനീങ്ങിയ ഇരിപ്പിടങ്ങളിലേക്കാണ് വ്യാജ പത്രാസുകളും ജാരസമ്പന്നതയും എല്ലാം ഇടം പിടിച്ചിരിക്കുന്നത്. ഉള്ളതുകൊണ്ട് കുശാലായി കഴിച്ചുകൂട്ടി മൂടിപ്പുതച്ച് ഉറങ്ങാൻ എന്ത് സുഖമായിരിക്കുമെന്നല്ല. ഇല്ലെങ്കിലും സാരമില്ല, ആരാനിൽ നിന്ന് കടം വാങ്ങിയിട്ടെങ്കിലും ഉണ്ടെന്ന് തെളിയിക്കാൻ എങ്ങനെയെല്ലാം സ്വയം ഉരുകാം എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മോശം, വളരെ മോശം. ഹസ്രത്ത് അലി റളിയല്ലാഹുവിന്റെ വിലപ്പെട്ട ഒരു വാക്കുണ്ട്, മൻ ത്വലബ മാല യഗനീഹി ഫതഹു മാ യഗനീഹി. ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ പോയാൽ ആവശ്യമുള്ളത് നഷ്ടപ്പെട്ടു പോവും എന്നർത്ഥം. കല്യാണത്തിന്റെ പൊടിപൂരങ്ങളിൽ മുങ്ങി ചത്തുപോയിട്ട് നിക്കാഹ് നടത്താൻ വിട്ടുപോകുന്നത് പോലുള്ള സൂപ്പർ അശ്ലീലമാണിത്. നമ്മൾ മാത്രമാണ് എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരാൾ ആവാൻ കഴിയില്ല. നമ്മൾ മാത്രമാണ് എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരാൾ ആവാൻ കഴിയില്ല. നമ്മൾ മറ്റൊരാളാണ് എന്ന് തെളിയിക്കാൻ നാം ഏറെ പാടുപെടേണ്ടി വരും. എങ്കിൽ തന്നെയും ഒരു നാൾ കള്ളി പൊളിയും. റസ്സാനാ എന്ന ആത്മീയ കാവ്യത്തിൽ ഇതിന് കൊടുക്കുന്ന ഉദാഹരണം സ്വറാഫിൻ്റെതാണ് അഥവാ സ്വർണപ്പണിക്കാരൻ്റെത്. അതായത് സ്വർണമായി അഭിനയിച്ചു നടക്കുന്ന ചെമ്പും പിച്ചളയും തട്ടാന്റെ ഉരക്കല്ലിലെത്തിയാൽ കഴിഞ്ഞു കാര്യം. കടം വാങ്ങാം ആവശ്യത്തിന്, ഗതിമുട്ടിയാൽ. അപ്പോഴും ഞാൻ ഇതെങ്ങനെ തിരിച്ചടക്കും യാ റബ്ബൽ ആലമീൻ എന്നതായിരിക്കണം അയാളുടെ നെഞ്ചിലെ വെടിപ്പ്. പറഞ്ഞു തീയതി തെറ്റാതെ, മണിക്കൂർ തെറ്റാതെ, മിനിറ്റ് പോലും തെറ്റാതെ കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കലാണ് മാനവും മര്യാദയും. അതിനുള്ള പോംവഴികൾ കണ്ടുപിടിച്ചേ പറ്റൂ. അങ്ങനെ തിരിച്ചു വിട്ടാൻ എന്തെങ്കിലും വക കാണാതെ കടം വാങ്ങരുത്. അത് ഹറാമാണ് എന്നാണ് ഇസ്ലാമിന്റെ കർമ്മകാന്ഡം. ചിലർ കടം വാങ്ങുന്നത് ഇങ്ങനെ ഗതിമുട്ടിയിട്ടൊന്നുമല്ല, സുഖജീവിതത്തിന് വേണ്ടിയാണ്. തന്റെ ആഡംബരപരമായ നീക്കുപോക്കുകളിൽ എവിടെയെങ്കിലും തുളവീഴുന്നു എന്ന് തോന്നുമ്പോഴേക്ക് മറ്റെന്തെങ്കിലും കിടിലൻ ബിസിനസ് ആവശ്യം അഭിനയിച്ച് കടം ചോദിക്കുന്നു. ചോദ്യക്കാരന്റെ മട്ടും ഭാവവും കണ്ട് മതിപ്പ് തോന്നിയ പാവത്താൻ നോട്ടെണ്ണി കെട്ട് കൈമാറുന്നു. പോയി എന്ന് വെച്ചോ, കിട്ടിയാൽ കിട്ടി അത്ര തന്നെ. കടം വാങ്ങലിന് അങ്ങനെയൊരു ആകർഷണ തന്ത്രമുണ്ട്. നിങ്ങൾ കാൽനടയായി നടന്നു പോകവേ ഒരു ചങ്ങായിയെ കണ്ടുമുട്ടുന്നു. നിങ്ങൾ 100 രൂപ കടം ചോദിക്കുന്നു, തരാൻ മടിച്ചേക്കും. ഉടൻ നിങ്ങൾ പേര് കേട്ട ഒരു ലക്ഷറി കാർ വാടകയ്ക്ക് പിടിക്കുന്നു. കാറ് കൊണ്ടുവന്ന് ഇരയാൻ പോകുന്ന ചങ്ങാതിയുടെ സമീപം പെട്ടെന്ന് നിർത്തുക. നിങ്ങൾ കാറിൽ ഇരിക്കെ തന്നെ സുഹൃത്തിനെ വിഷ് ചെയ്ത് വലിയ ഗൗരവം നടിച്ച് 1000 രൂപ ചോദിക്കുക. അയാൾ
പാഞ്ഞു ചെന്ന് നിങ്ങൾക്ക് പണം എത്തിച്ചു തരും. അതെന്തുകൊണ്ടെന്നാൽ അങ്ങനെയാണ് ഇത്തരക്കാരുടെ പോളിസി. കടം കൊണ്ട് കടം വീട്ടുക എന്നതാണ്. എന്ന് വെച്ചാൽ ഓട്ട കൊണ്ട് ഓട്ടയടക്കുക. ഇവിടെ കടം യഥാർത്ഥത്തിൽ വീടപ്പെടുന്നില്ല, അത് ജഡം കിട്ടാത്ത പ്രേതം പോലെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അദൃശ്യമായ ഒരു ഗോയിറ്റർ മുളയായി അത് ഇയാളുടെ കഴുത്തിൽ തൂങ്ങിയാടുന്നു. ചിലർ കടം വാങ്ങുന്നത് പൊതുപ്രവർത്തനത്തിന് വേണ്ടിയാണ്, ജനസേവനത്തിന്. മറിച്ച് വീട്ടാൻ കൃത്യമായ വകുപ്പ് കാണാതെ അതിനുവേണ്ടി പരിശ്രമിക്കുമെന്ന ഉറപ്പ് പോലുമില്ലാതെ വളരെ കൂളായി ലക്ഷങ്ങൾ വാങ്ങി സാമൂഹ്യ പ്രവർത്തനം നടത്തുകയും ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നവരെ കാണാം. മുഖം നന്മ, മനം വിശ്വാസവഞ്ചന. ആരാന്റെ മുതലുകൊണ്ട് ആർഭാടമായി ജീവിക്കുന്നവർക്ക് ഉളുപ്പ് കുറവാണെന്ന് പറയാൻ കാരണം കാണുന്നവർക്കെല്ലാം അവർ പണം കൊടുക്കുന്നുണ്ടാവും. കടക്കാർ അവരെ നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ടാവും. ആള് കാശു വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്ത ഫ്രോഡാണെന്ന് നാട്ടിൽ ഇങ്ങനെ അപശ്രുതി പരന്നു വരുന്നുമുണ്ടാകും. പക്ഷേ എന്തായിട്ടല്ല, കടം കടമായി തുടരുമ്പോൾ തന്നെ തന്റെ ആർഭാട ജീവിതത്തിന് യാതൊരു മുടക്കവും ഉണ്ടാവില്ല. അടുക്കളയിൽ ആട്ടിൻ തലകൾ ഉരുളുന്നുണ്ടാവും. പൂമുഖത്തെ ടൈൽസ് കുത്തിയിളക്കി ഗ്രാനൈറ്റ് പകരം പാകുന്നുണ്ടാവും. വിനോദയാത്രകളും ഫാമിലി ടൂറുകളും മുറതെറ്റാതെ നടക്കുന്നുണ്ടാവും. പോർച്ചിലെ കാറ് മാറി മാറി കൊണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാറ്റിനും പുറമെ സാധു സംരക്ഷണവും സംഭാവന കൊടുക്കലും ആളുകളെ നടക്കുന്നുണ്ടാകും. എല്ലാത്തിനും പണമുണ്ടാകും, ഇല്ലെങ്കിൽ ഉണ്ടാകും. കടം വീട്ടാൻ മാത്രം പണമുണ്ടാവില്ല, ഉണ്ടെങ്കിലുണ്ട് വീട്ടുകയുമില്ല. ഇതെല്ലാം നാലാളറിഞ്ഞാൽ മോശമാണല്ലോ എന്ന ചിന്തയുമില്ല. ഇതിനെപ്പറ്റിയാണ് പച്ചമലയാളത്തിൽ ഉളുപ്പില്ലായ്മ എന്ന് പറയുന്നത്. ചിലയിടങ്ങളിൽ മരുമയില്ലായ്മ എന്നും വ്യവഹരിച്ചു പോരുന്നു, രണ്ടും ഒന്ന് തന്നെ. ഇനിയും ഒരു കടം വാങ്ങൽ ബിസിനസ് ആവശ്യാർത്ഥമാണ്. മറ്റുള്ളവരിൽ നിന്ന് പണം കടം വാങ്ങി ബിസിനസ് നടത്തുക, എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം, അത് പറ്റുമോ? തീർച്ചയായും പറ്റും. പക്ഷേ കച്ചവടം തന്നെയായിരിക്കണം. എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ടതിന്. ഒന്ന്, ഹലാലല്ലാത്ത അല്ലെങ്കിൽ ഹലാലും ഹറാമും കൂട്ടിക്കുഴഞ്ഞ ബിസിനസ്സിലാണ് അയാൾ പണം ഇറക്കുന്നതെങ്കിൽ കടം കൊടുക്കാൻ പാടില്ല. കാരണം കറയറ്റ ഹലാൽ പൈസ ഒരാൾക്ക് കടം കൊടുക്കുകയും ഹറാമോ ശുഭത്തോ അഥവാ ഹലാലും ഹറാമും ഇടകലർന്നതിനാണ് ശുഭത്ത് എന്ന് പറയുന്നത്. ഈ ശുഭത്വമായ പണം തിരിച്ചു കിട്ടുമെന്ന് ബോധ്യം വരികയും ചെയ്താൽ അത്തരക്കാർക്ക് കടം കൊടുക്കരുത് എന്നാണ് പണ്ഡിത മതം. രണ്ടാമത്തേത്, ബിസിനസ് എന്ന് പറഞ്ഞ് ചിലർ കടം വാങ്ങും. കക്ഷിക്ക് ബിസിനസിന്റെ ഒരു ഐഡിയ ABCD അറിയില്ല. മൂലധനമായി ആകെയുള്ളത് ഈ കടപ്പൈസയും പിന്നെ കുറെ ആർത്തിയുമാണ്. അങ്ങനെ കണ്ടവരോടെല്ലാം കെഞ്ചി വാങ്ങി ഈ കടക്കാശ് ഏതെങ്കിലും കുണ്ടാമിൻ്റെയിൽ കൊണ്ടുപോയി ഉലത്തും. പിന്നെ പോയ പൈസക്ക് മാത്രമല്ല കടം വാങ്ങി ആസാമിക്കും അഡ്രസ് ഉണ്ടാകില്ല, കടം കൊടുത്താൾ വടി. അതേസമയം ബിസിനസിന്റെ അകക്കണ്ണ് കണ്ട ചിലരുണ്ടാവും. അവർക്ക് തല മാത്രമേ ഉള്ളൂ, പോക്കറ്റിൽ ഗാന്ധി തലകളില്ല. അവർക്കെങ്ങാനും ഇത്തിരി ഇൻവെസ്റ്റ്മെന്റിനുള്ള വക കിട്ടിയാൽ ഒരൊന്നാം തരം ബിസിനസ് തിടം വെപ്പിച്ചെടുക്കാൻ കഴിയും. അത്തരക്കാർക്ക് ബിസിനസ് ആവശ്യാർത്ഥം കടം വാങ്ങാവുന്നതാണ്, കൊടുക്കാവുന്നതാണ്. എന്ന് വരുമ്പോൾ ദരിദ്രർക്ക് മാത്രമല്ല ധനികർക്ക് തന്നെ കടം വാങ്ങാം, കൊടുക്കാം എന്ന് വരുന്നു. സുന്നത്താണത്, കർമ്മശാസ്ത്രം അത് അംഗീകരിക്കുന്നു. ആവുന്നതും കടം വാങ്ങൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മൾ ഒരാളോട് കടം വാങ്ങുമ്പോൾ നമ്മൾ ഒരർത്ഥത്തിൽ അയാളുടെ അടിമയായി മാറുകയാണ്. കടബാധ്യത ഒരു അദൃശ്യ ചങ്ങലയായി രൂപമണിഞ്ഞ് നമ്മുടെ കഴുത്ത് അയാളിന്റെ കാലോട് ചേർത്ത് കിട്ടുന്ന ഗുപ്ത പ്രതീതി ഉണ്ടാവുന്നു. മാത്രമല്ല കടമെങ്ങാനും വീട്ടാൻ വൈകിയാൽ നാം കളവ് പറയേണ്ടി വരും. ചില നേരങ്ങളിൽ നാം മുഖത്ത് മുണ്ടിട്ട് നടക്കേണ്ടി വരും, അല്ലെങ്കിൽ പീടികയുടെ പിന്നാമ്പുറത്തേക്ക് നൂണ്ടൊളിക്കേണ്ടി വരും. ഇതേ അവസ്ഥ തിരിച്ചുമുണ്ടാകും. കടം കൊടുത്തുപോയി എങ്ങനെ ചോദിക്കും, എങ്ങനെ ചോദിക്കാതിരിക്കും? ഇപ്പോൾ പണവും പോയി സുഹൃത്തും പോയി. പൊളോണിയസിന്റെ ഉപദേശത്തിലുണ്ട്, കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യരുത്, ചെയ്യുന്ന പക്ഷം പണവും പോവും ചങ്ങാതിയും പോവും. വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാത്തതിൽ മനോവിഷമമുള്ളവർക്കാണ് ഈ പറഞ്ഞതൊക്കെ. ചിലർക്ക് അങ്ങനെയൊന്നുമില്ല, കടക്കാരനെ കണ്ടുമുട്ടിയാൽ ഒരു ചമ്മലുമില്ല, വെളുവിളങ്ങനെ ചിരിക്കും. ഇതിനെപ്പറ്റിയാണ് ഉളുപ്പില്ലായ്മയുടെ ഉത്സവം എന്ന് പറയേണ്ടത്. ത്വഹാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്ക് പൂർവ്വകാല പ്രവാചകന്മാരിൽ നിന്നെല്ലാം പകർന്നു കിട്ടിയ കാര്യമാണ്. ലജ്ജയില്ലേ, തോന്നിയതൊക്കെ ചെയ്തോ.
ഒന്ന് പറയാം, മനുഷ്യനെ തെറ്റ് പിണയാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ അത്തരം ഘട്ടത്തിൽ പശ്ചാത്തപിക്കാൻ മതത്തിൽ വകുപ്പുമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ആളുകളോട് അരുതാത്തത് ചെയ്തു കൂട്ടിയിട്ട് അള്ളാഹുവിനോട് ചെന്ന് പശ്ചാത്തപിക്കാം എന്ന് കരുതരുത്. തെറ്റുകൾ രണ്ട് വിധമുണ്ട്, സൃഷ്ടാവിനോട് ബന്ധപ്പെട്ടതും സൃഷ്ടികളോട് ബന്ധപ്പെട്ടതും. ഒരാള് തൗബക്ക് തുനിയുമ്പോഴുള്ള ആദ്യ നിബന്ധന തന്നെ സൃഷ്ടികളോടുള്ള സകല ഇടപാടുകളും തീർക്കുക എന്നുള്ളതാണ്. ഇതിൽ മുന്നിൽ നിൽക്കുന്നു കടത്തിന്റെ കാര്യം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടത്തെ വളരെ ഗൗരവത്തിൽ എടുത്തിരുന്നു. ആരെങ്കിലും മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പായി നബി തങ്ങൾ ഇദ്ദേഹത്തിന് കടമുണ്ടോ എന്നന്വേഷിക്കുമായിരുന്നു. ഉണ്ടെങ്കിൽ ആരെ കൊണ്ടെങ്കിലും അതാദ്യം വീട്ടിപ്പിക്കും, എന്നിട്ടേ നിസ്കരിക്കൂ. ആരും മുന്നോട്ട് വന്നില്ലെങ്കിൽ നബി നിസ്കരിക്കാൻ കൂട്ടാക്കുമായിരുന്നില്ല. കടത്തിന്റെ ഗൗരവം അനുയായികൾക്ക് ബോധ്യപ്പെടുത്താനായിരുന്നു ഇത്. കടത്തോടുകൂടി മരിച്ചു പിരിയുക എന്നത് എത്രമാത്രം ദുർഭാഗ്യകരമാണല്ലേ. അല്ലാഹു കാക്കട്ടെ, ആമീൻ. തലരിലകൾ എന്ന പുസ്തകത്തിന്റെ 19-ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.